मैं जगत प्रकाश नड्डा ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा। मैं भारत की प्रभुता और अखंडता अक्षुण रखूंगा। मैं संघ के मंत्री के रूप में अपने कर्तव्यों का श्रद्धापूर्वक और शुद्ध अंतःकरण से निर्वहन करूंगा तथा मैं भय या पक्षपात, अनुराग या द्वेष के बिना सभी प्रकार के लोगों के प्रति संविधान और विधि के अनुसार न्याय करूंगा। मैं जगत प्रकाश नड्डा ईश्वर की शपथ लेता हूं कि जो विषय संघ के मंत्री के रूप में मेरे विचार के लिए लाया जाएगा अथवा मुझे ज्ञात होगा, उसे किसी व्यक्ति या व्यक्तियों को तब के सिवाय जबकि एक ऐसे मंत्री के रूप में अपने कर्तव्यों के सम्यक निर्वहन के लिए ऐसा करना अपेक्षित हो, मैं प्रत्यक्ष अथवा अप्रत्यक्ष रूप से संसूचित या प्रकट नहीं करूंगा। बीजेपी के ഒരു ദേശീയ അധ്യക്ഷനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്ന ഒരു ദൗത്യം കൂടി ജെപി നദ്ദ കേന്ദ്ര ക്യാബിനറ്റിലേക്ക് വരുന്നതോട് കൂടിയുണ്ട്। ഇപ്പോ അമിത് ഷാ ദേശീയ പദവി പ്രസിഡന്റ് പദവി ഒഴിഞ്ഞതിന് ശേഷമാണ് ജെപി നദ്ദ വരുന്നത്। അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കമ്പാരിസൺ ഉണ്ടായിട്ടുണ്ട്। അപ്പോൾ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇത്തവണ ബിജെപിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുന്നില്ല। സ്വന്തം സംസ്ഥാനമായ ഹിമാചൽ പ്രദേശിൽ സർക്കാർ മാറുന്നു, ബിജെപി സർക്കാർ മാറി, കോൺഗ്രസ് സർക്കാർ വരുന്നു, അങ്ങനെ അതുപോലെ തന്നെ കർണാടകത്തിൽ ഭരണം നഷ്ടപ്പെടുന്നു, അങ്ങനെ ജെപി നദ്ദയെ സംബന്ധിച്ചിടത്തോളം സംഘടനാ തലത്തിൽ വലിയൊരു മികവുണ്ടാക്കി എന്ന് പറയാൻ കഴിയുന്നില്ല। പക്ഷേ എന്തായാലും ബിജെപി സർക്കാർ അധികാരത്തിൽ വന്നു എന്ന് പറയാം, അദ്ദേഹം അധികാരത്തുടർച്ചയുണ്ടായി। പക്ഷേ കഴിഞ്ഞ രണ്ട് തവണത്തേതിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ കേവലം ഭൂരിപക്ഷമില്ല। ശിവരാജ് സിംഗ് ചൗഹാൻ അടുത്തത്, മധ്യപ്രദേശിന്റെ മുൻ മുഖ്യമന്ത്രി, മധ്യപ്രദേശിലെ ഏറ്റവും പോപ്പുലർ നേതാക്കളിൽ ഒരാൾ, 20 വർഷം ശിവരാജ് സിംഗ് ചൗഹാൻ, 20 വർഷം അദ്ദേഹം മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി। ശിവരാജ് സിംഗ് ചൗഹാൻ ഈശ്വർ കി ശപത് ലേതാ ഹൂ കി മൈ വിധി ദ്വാര സ്ഥാപിത ഭാരത് കെ സംവിധാൻ കെ പ്രതി സച്ചി ശ്രദ്ധ ഓർ നിഷ്ഠ രഖുംഗ। മൈ ഭാരത് കി പ്രഭുത ഓർ അഖണ്ഡത അക്ഷുണ്ണ രഖുംഗ। मैं संघ के मंत्री के रूप में अपने कर्तव्यों का श्रद्धापूर्वक और शुद्ध अंतःकरण से निर्वहन करूंगा तथा मैं भय या पक्षपात, अनुराग या द्वेष के बिना सभी प्रकार के लोगों के प्रति संविधान और विधि के अनुसार न्याय करूंगा। मैं शिवराज सिंह चौहान ईश्वर की शपथ लेता हूं कि जो विषय संघ के मंत्री के रूप में मेरे विचार के लिए लाया जाएगा अथवा मुझे ज्ञात होगा, उसे किसी व्यक्ति या व्यक्तियों को तब तक के सिवाय जबकि ऐसे मंत्री के रूप में अपने कर्तव्यों के सम्यक निर्वहन के लिए ऐसा करना अपेक्षित हो, मैं प्रत्यक्ष अथवा अप्रत्यक्ष रूप से संसूचित या प्रकट नहीं करूंगा। ശിവരാജ് സിംഗ് ചൗഹാൻ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു, ഏറ്റവും പോപ്പുലറായ ബി ജെ പി നേതാക്കളിൽ ഒരാൾ। കയ്യടിയുടെ ആരവത്തിന്റെ ശബ്ദം കേട്ടോ, കൂടുതൽ നരേന്ദ്രമോദിയുടെ പിൻഗാമിയായി വരുമോ എന്ന് പ്രതീക്ഷിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു നേതാവാണ് ശിവരാജ് സിംഗ് ചൗഹാൻ। അപ്പോ ചൗഹാൻ കേന്ദ്രമന്ത്രിസഭയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് എന്ത് വകുപ്പ് നൽകും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്। അദ്വാനി മോദിക്ക് ബദലായി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചാലാണ് ശിവരാജ് സിംഗ് ചൗഹാൻ, അദ്ദേഹം മോഹൻ യാദവിന് വഴിമാറി മധ്യപ്രദേശിൽ നിന്ന് അദ്ദേഹം മുഖ്യമന്ത്രി പദവിയിൽ നിന്ന് മാറുന്നത് നമ്മൾ കണ്ടു। ഇത്തവണ മധ്യപ്രദേശിൽ 29 സീറ്റ് എന്ന സ്പെക്ടാക്കുലർ പെർഫോമൻസിന്റെ ആർക്കിടെക്ട് എന്ന് വേണമെങ്കിൽ ചൗഹാനെ വിശേഷിപ്പിക്കാം। വിദിശയിൽ നിന്ന് വമ്പിച്ച വിജയമാണ് ചൗഹാൻ നേടിയത്, ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ചത്। ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു, ഒപ്പം പ്രതിരോധ വകുപ്പിന്റെ കൂടി ചുമതല മോദി സർക്കാരിൽ വഹിച്ചിട്ടുണ്ട്। ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഈ സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്ത വനിതയാണ്। പക്ഷേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി। നിർമ്മല സീതാരാമൻ, ഡു സ്വേർ ഇൻ ദ നെയിം ഓഫ് ഗോഡ് ദാറ്റ് ഐ വിൽ ബെയർ ട്രൂ ഫെയ്ത്ത് ആൻഡ് അലീജിയൻസ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആസ് ബൈ ലോ എസ്റ്റാബ്ലിഷ്ഡ്, ദാറ്റ് ഐ വിൽ അപ്ഹോൾഡ് ദ സോവറിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ഇന്ത്യ, that I will finish faithfully and conscientiously discharge my duties as a minister for the union, and that I will do right
to all manner of people in accordance with the Constitution and the law, without fear or favor, affection or ill will. I, Nirmala Sitaraman, do swear in the name of God that I will not directly or indirectly communicate or reveal to any person or persons any matter which shall be brought under my consideration or shall become known to me as a minister for the Union, except as may be required for the due discharge of my duties as such minister. സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഇതുവരെ സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ മന്ത്രി. അത് അപ്പോഴേക്കും ഹിന്ദി മാറി ഇംഗ്ലീഷ് ഇംഗ്ലീഷായി. സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ പ്രതിനിധി. ഇതുവരെ ബിജെപിയുടെ നമുക്കറിയാം, ബിജെപി അവരുടെ മുഖ്യ ശക്തി കേന്ദ്രം ഉത്തരേന്ത്യയാണ്. ഒടുവിൽ ദ ടേമിൽ തേണിൽ മൊത്തത്തിൽ ഒരു സെന്റിമെന്റ്സ് ഉള്ള ആളാണ് നിർമ്മല സീതാരാമൻ. തമിഴ്നാട്ടിലാണ് അവരുടെ ജനനം, അവരുടെ പ്രവർത്തനം, അതിനുശേഷം ആന്ധ്രയിലാണ് അവരുടെ ജീവിതം. കർണാടകത്തിൽ നിന്നും ആന്ധ്രയിൽ നിന്നും രാജ്യസഭയിലേക്ക് എത്തി. കേരളത്തിലും അവർക്ക് വലിയ ആരാധകരുണ്ട്. ഓഖി കാലത്ത് തിരുവനന്തപുരത്ത് വന്ന നിർമ്മല സീതാരാമൻ അന്ന് വലിയ രീതിയിൽ കയ്യടി വാങ്ങിച്ചാണ് ഇവിടെ തിരിച്ചുപോയത്. അപ്പോ അങ്ങനെ ആളുകളെ കയ്യിലെടുക്കാനുള്ള ഒരു കഴിവ് അവർക്കുണ്ട്.